പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 മാർച്ച് മാസം 13 തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും സന്തോഷത്തിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സംഖ്യാ പുസ്തകം 32 അധ്യായം 18 വാക്യം. നമ്പേഴ്സ് ചാപ്റ്റർ 32 വേഴ്സ് 18 നാം ഇങ്ങനെ വായിക്കുന്നു. ഇസ്രയേൽ മക്കൾ ഓരോരുത്തൻ താന്താന്റെ അവകാശം കീഴടക്കും വരെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോരുകയില്ല. ആവർത്തന പുസ്തകം 32 അധ്യായം വായിക്കുമ്പോൾ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന് ആധാരമായ പശ്ചാത്തലം വ്യക്തമാണ്. നമുക്കറിയാം, രൂബേന്യരും ഗാദ്യരും ഇതാ ഒരു പ്രത്യേക ചിത്രത്തിനുള്ളിൽ നിൽക്കുകയാണ്. ധാരാളം ആടുമാടുകൾ അവർക്കുണ്ട്. അങ്ങനെ അവർ ഗിലയാദ് ദേശവും യാസാർ ദേശവും കണ്ടു. അവരുടെ ആടുമാടുകൾക്ക് ഫലഭൂയിഷ്ഠമായിട്ടുള്ള പ്രദേശം, അവരുടെ അന്നത്തെ സമ്പത്ത് പരിപാലിക്കപ്പെടുവാൻ ഏറ്റവും അനുയോജ്യമായ ഇടം. അതുകൊണ്ട് അവർ ചെയ്തത് മോശയോടും ഇസ്രായേൽ പ്രഭുക്കന്മാരോടും എലയാസറിനോടും ഒക്കെ വന്ന് പറയുകയാണ്, ഞങ്ങൾ ഇവിടെ ആയിക്കൊള്ളട്ടെ, ഞങ്ങൾക്കത് അവകാശം വാങ്ങി തരിക. ഇത് കേട്ടുകൊണ്ട് മോശ അവരെ ശാസിക്കുകയാണ്. ശാസനെ ഉപദേശിക്കുകയാണ്, നിങ്ങളുടെ സഹോദരന്മാർ അവരുടെ അവകാശത്തിന് വേണ്ടി യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ? നിങ്ങൾ വളരെ കംഫർട്ട് സോണിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ സെക്യൂറാക്കി സ്വസ്ഥമായി ഇരിക്കുകയാണോ? നിങ്ങൾക്കറിയുമോ, ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടുപോയി. അങ്ങനെ മിസ്രയേമിൽ നിന്ന് പുറപ്പെടുമ്പോൾ ദൈവം അവരോട് ചെയ്തത് എന്താണെന്ന്, 20 മുകളിലുള്ള ഒരുവൻ പോലും അവിടുന്ന് പുറപ്പെട്ടപ്പോൾ ഉള്ള ആരും അതിൽ രണ്ടുപേരൊഴികെ, നമുക്കറിയാം യെഫുന്നെയുടെ മകനായ കാലേബും നൂന്റെ മകനായ യോശുവയും ഒഴികെ ആരും കനാൻ നാട്ടിൽ വാഗ്ദത്ത നാട്ടിൽ എത്താതിരിക്കത്തക്കവണ്ണം 40 അവരെ ദൈവം ഉഴന്ന് നടത്തി. ഇനിയും നിങ്ങളും അതുപോലെ മറ്റൊരു ജനറേഷനായി പാപികളായിട്ട് മാറാൻ തുടങ്ങുകയാണോ? നിങ്ങൾ ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറണം. അങ്ങനെ അവർ മോശയുടെ അടുക്കൽ വന്ന് പറയുകയാണ്, ഞങ്ങളുടെ ആടുമാടുകളും കുട്ടികളും ഭാര്യമാരും സകലരും ഇവിടെ വസിക്കട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാർ ഇസ്രായേൽ ജനം അവരുടെ അവകാശം പിടിച്ചടക്കും വരെ മടങ്ങി വരാതെ അവരോടുകൂടെ യുദ്ധഭൂമിയിൽ മുൻപന്തിയിൽ ഉണ്ടായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ നമ്മോട് സംസാരിക്കുന്ന സന്ദേശം എന്താണ്? നമ്മുടെയും ജീവിതം പലപ്പോഴും ഇങ്ങനെയാണ്. വളരെ സങ്കടത്തിലും വിഷമത്തിലും ഭാരത്തിലും കൂടെ ഒക്കെ കടന്നു പോയപ്പോൾ നമ്മൾ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ജാഗരിച്ചു, പാട്ടുപാടി, കൂട്ടായ്മയ്ക്ക് പോയി, ഒരു മീറ്റിംഗ് പോലും വിട്ടില്ല. എല്ലാം പിന്നിലെറിഞ്ഞ് കർത്താവിനെ മാത്രം മുൻനിർത്തി സകലത്തിനും മുൻസ്ഥാനം കർത്താവിന് കൊടുത്ത് നാം ഇറങ്ങിത്തിരിച്ചു. കൃപയാൽ കൃപയാൽ തമ്പുരാൻ ആ പ്രാർത്ഥന കേട്ടു, നമ്മുടെ കഷ്ടപ്പാടിന്റെ അവസ്ഥയൊക്കെ മാറി നന്മ നൽകി, ഒരു കൊച്ചു വീട് നൽകി, വാഹനം നൽകി, ജോലി നൽകി, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി, അവർ വിദേശ രാജ്യങ്ങളിൽ പോയി ധാരാളം ധനം സമ്പാദിച്ചു. നന്മയൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ആ നന്മ എങ്ങനെ ക്രയവിക്രയം ചെയ്യാം, അതിലോട്ടായി നമ്മുടെ ശ്രദ്ധയും
മുൻഗണനയും അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് അത് സൂക്ഷിച്ച് അത് പരിപാലിച്ച് അത് എങ്ങും പോകാതെ വേണം നമ്മുടെ കൈക്കുള്ളിൽ സ്വസ്ഥമായിരിക്കാനുള്ള പദ്ധതിയൊക്കെ ആസൂത്രണം ചെയ്ത് ഇപ്പം വേദപുസ്തകവും ആത്മീയവും സഭയും പ്രാർത്ഥനയും കൂട്ടായ്മയും ഒക്കെ പ്രയോറിറ്റി ലെവലിൽ എവിടെയോ എത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ളവരോട് ഇന്ന് ദൈവജനം വ്യക്തമായി പറയുന്നു, ദൈവജനമേ, കഴിഞ്ഞ തലമുറയിൽ ഉണ്ടായത് നിങ്ങളിൽ കൂടെ ആവർത്തിക്കുവാൻ ഇടയാക്കരുത്. നിങ്ങൾ മടങ്ങി വരിക, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക. അതെ, കാലേബും യോശുവയും ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവർ വാഗ്ദത്ത നാട്ടിൽ എത്തി. അവരുടെ കൂടെ ഇറങ്ങിയവരിൽ 20 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തി പോലും അവിടെ എത്തിച്ചേർന്നില്ല. ആ അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ ഇസ്രായേലിന്റെ അവകാശത്തിനു വേണ്ടി പോരാടണം, ഒറ്റക്കെട്ടായി നിൽക്കണം. ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ താൽക്കാലികമായ സമ്പത്തിലോ എന്തൊക്കെ ലഭിച്ചോ അതിൽ നിലകൊള്ളാതെ അതിൽ ആശ്രയിക്കാതെ നിങ്ങൾ ഒറ്റക്കെട്ടായി ദൈവമക്കൾക്ക് വേണ്ടി പോർക്കളത്തിൽ പോരാടി അടരാടി ജയിച്ച് നിങ്ങളുടെ വാഗ്ദത്ത ദേശം അവകാശമായി പ്രാപിക്കണം. അതെ, ആ സന്ദേശം പ്രിയ സഹോദരങ്ങൾ ഏറ്റെടുക്കുകയും അതിനായി അവരുടെ കുടുംബങ്ങളെയും കന്നുകാലികളെയും സകലരെയും വിട്ടേച്ച് അവർ മുൻപോട്ട് പോകുകയും ചെയ്തു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ നന്മകൾ എന്തെങ്കിലും കുറച്ച് കാണുമ്പോൾ നാം അതിൽ വീണു പോകാതെ ദൈവകൃപയോടെ മുന്നേറുവാൻ ഈ നാളുകളിൽ പുത്തൻ പ്രതിഷ്ഠയോടെ മുന്നേറാം. ദൈവം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ടത് മുന്നൊരുക്കിയിരിക്കുന്നു, അത് പ്രാപിക്കുവാൻ നമുക്ക് കഴിയണം. അതിനെന്ത് ചെയ്യണം? ഒറ്റക്കെട്ടായി ദൈവകൃപയോടെ മുന്നേറണം. കിട്ടിയതിൽ ഒതുങ്ങിക്കൂടി എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ആയിരുന്ന് ദൈവത്തെയും ദൈവവചനത്തെയും ദൈവരാജ്യത്തെയും മറന്നു കളഞ്ഞ് കിട്ടിയതിൽ സന്തോഷിക്കുവാനല്ല നമ്മുടെ അവകാശം. ദൈവം ഒരുക്കിയത് പ്രാപിച്ചെടുക്കും വരെ ഒറ്റക്കെട്ടായി പ്രാർത്ഥനയോടെ മുന്നേറുവാൻ ഇടയാവട്ടെ. ഇന്ന് പകൽ ഈ നിലകളിൽ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ വ്യാകുലത്തോടെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ കുടുംബാംഗങ്ങൾ ഒന്നടങ്കം ദൈവസന്നിധിയിൽ അടുത്തു വരിക, പ്രാർത്ഥിക്കുക, മുൻസ്ഥാനം ദൈവത്തിനും ദൈവവചനത്തിനും കൊടുക്കുക, മുന്നേറുക. വിജയം നിശ്ചയമാണ്. അങ്ങനെ നാം ഓരോരുത്തരും വിജയശ്രീലാളിതരായി നമ്മുടെ അവകാശങ്ങൾ കൈപ്പറ്റി കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഒരുക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ വാഗ്ദത്ത വചനത്താൽ നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി തമ്പുരാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ ദാതാവിനെ മറന്ന് അനുഗ്രഹത്തെ മാത്രം ഞങ്ങൾ മുൻനിർത്തി ജീവിക്കുന്ന ഞങ്ങളുടെ കുറവുകൾ എവിടെയാണ്, എങ്ങനെയാണ്, എപ്രകാരമാണ്, അതുകൊണ്ട് ഞങ്ങളുടെ തലമുറകൾക്ക് വരാൻ പോകുന്ന നാശം എന്താണ് എന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ആകയാൽ ഞങ്ങൾക്ക് ലഭിക്കാനുള്ള എത്രയോ നന്മ എത്രയോ ഉന്നതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി പോരാടുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ദൈവജനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെ ദിനമായി കർത്താവിൽ കൂടെ ദൈവകൃപ പ്രാപിച്ച് മുന്നേറുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു മിശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ഇന്ന് നാം കേട്ടതുപോലെ നമ്മുടെ നന്മകൾ നമ്മുടെ അവകാശങ്ങൾ പ്രാപിക്കും വരെ നാം പ്രാർത്ഥനയോടെ മുന്നേറണം. എന്തെങ്കിലും കിട്ടിയാൽ അതിന് മുൻസ്ഥാനം കൊടുത്ത് അവിടെ ഒതുങ്ങിക്കൂടുവാനല്ല തമ്പുരാൻ നമ്മോട് വാഗ്ദത്തം ചെയ്ത അനിത്യമായ അവകാശം പ്രാപിക്കും വരെ മുന്നേറുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ.
അങ്ങനെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നന്ദിയുള്ളവരായി സ്തോത്രത്തോടെ ജീവിപ്പാൻ നമ്മ ഏവരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ആൾ.